നമസ്കാരം. അകലങ്ങളിലെ ഇന്ത്യയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളെ ഇഷ്ടമില്ലാത്തവരില്ല നമുക്കിടയിൽ. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും മറ്റും ചർച്ചകൾ സജീവമാകുന്ന ഒരു ശിശുദിനം കൂടി കടന്നെത്തുമ്പോൾ അകലങ്ങളിലെ ഇന്ത്യയുടെ ഈലക്കം കുട്ടികളെക്കുറിച്ചാണ്, കുട്ടികൾക്കൊപ്പമാണ്. കാലാകാലങ്ങളായി നടന്നുവരുന്ന ശിശുദിന ആഘോഷങ്ങൾക്കിടയിലും കുട്ടികൾ അനുഭവിക്കുന്ന മാറ്റമില്ലാത്ത ദുരിതങ്ങളെക്കുറിച്ച് അകലങ്ങളിലെ ഇന്ത്യ ചർച്ച ചെയ്യുന്നു. ഒപ്പം കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില നല്ല സ്ഥാപനങ്ങളെക്കുറിച്ചും അകലങ്ങളിലെ ഇന്ത്യ പറയുന്നു. അകലങ്ങളിലെ ഇന്ത്യയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. റോസാപുഷ്പങ്ങളെയും കുട്ടികളെയും ഒരുപോലെ സ്നേഹിച്ച രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോടുള്ള ആദരമായി ചാച്ചാജിയുടെ ജന്മദിനം പിൽക്കാലത്ത് രാജ്യം ശിശുദിനമായി ആഘോഷിച്ചു. കുട്ടികൾക്ക് നൽകേണ്ട കരുതലിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ ശിശുദിനത്തിൽ നാം പങ്കുവയ്ക്കുന്നു. കുട്ടികളിൽ നെഹ്റു കണ്ടത് രാജ്യത്തിന്റെ ഭാവിയായിരുന്നു. നെഹ്റുവിന്റെ പാത പിന്തുടർന്ന് കുട്ടികളുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികളുണ്ടായി. ജാതി മതഭേദമില്ലാതെ അവർക്കു പഠിക്കാൻ വിദ്യാലയങ്ങളുണ്ടായി. എന്നാൽ സാധാരണക്കാരന്റെ കുട്ടികളും സ്കൂളിൽ പോകുന്നതിന്റെ ആവേശവും വർണ്ണ കാഴ്ചകളുമെല്ലാം സർക്കാരിന്റെ ഈ പരസ്യത്തിൽ തന്നെ ഒതുങ്ങുന്നുവെന്ന് മനസ്സിലാകാൻ രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രമായ ദില്ലിയിൽ ഒന്ന് പുറത്തിറങ്ങി നടന്നാൽ മാത്രം മതി. മേഞ്ഞു നടക്കുന്ന ആട്ടിൻകൂട്ടത്തിന് പിറകിൽ, മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ, സൈക്കിൾ റിക്ഷകൾക്ക് മുൻപിൽ, ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ, വികസനത്തിന്റെ ആധുനിക രൂപമായ മെട്രോ സ്റ്റേഷനുകളുടെ ഓരങ്ങളിൽ, അങ്ങനെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട സ്കൂളുകൾ കാണാൻ പോലും ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത പൊടിമണ്ണിന്റെ നിറമുള്ള ഒരുപറ്റം കുട്ടികളെ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. പുതിയ ശിശുദിനത്തിലും ഈ കാഴ്ചകൾക്ക് മാറ്റമില്ല. ദില്ലി നഗരത്തിൽ മുനീർക്കയിലെ ഒരു മേൽപ്പാലത്തിന് താഴെ ആരോരുമില്ലാതെ ഭയന്നുവിറച്ചു കഴിയുന്ന ഒരുപറ്റം കുട്ടികളിൽ നിന്നാണ് അകലങ്ങളിലെ ഇന്ത്യ ഇത്തവണ ആരംഭിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടം ആളുകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ അതേ മുനീർക്കയിൽ നിന്ന് മുനീർക്കയിലെ മേൽപ്പാലത്തിന് താഴെ പാറിപ്പറന്ന തലമുടിയും ദൈന്യത നിറഞ്ഞ കണ്ണുകളുമായി ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ട്. പാർവതി എന്നാണ് ഈ 7 വയസ്സുകാരിക്ക് പേര്. ശരീരം ഒരു ഷോൾ കൊണ്ട് മൂടിയിട്ടിരിക്കുന്നു. ഷോൾ മാറ്റിയാൽ കാണാം ഇനിയും മാറിയിട്ടില്ലാത്ത ദില്ലി നഗരത്തിന്റെ ദയയില്ലാത്ത മനസ്സ്. നിരത്തിൽ ഭിക്ഷയാചിക്കുന്നതിനിടെ ചീറിപ്പാഞ്ഞു പോയ ഒരു വാഹനം ഇടിച്ചിട്ട് റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയതാണ് ഈ 7 വയസ്സുകാരിയെ. ഇരുതുടകളിലെയും തൊലിയും മാംസവും റോഡിലുരിഞ്ഞ പുള്ളി അടർന്നുപോയി. അങ്ങനെ രാത്രിയിൽ ഉറങ്ങാൻ പോലും ആകാത്ത വിധം വേദന തിന്ന പാർവതി കിടപ്പിലായി. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അച്ഛനും അമ്മയും അടുത്തില്ല. കൂടെയുള്ള ഏക സഹോദരിക്ക് എന്തു ചെയ്യണമെന്നറിയില്ല. ഇതുപോലെ നിരവധി പേരുണ്ട് ദില്ലിയിലെ വിവിധ ഫ്ലൈ ഓവറുകൾക്ക് താഴെ. ഭൂരിഭാഗവും കുട്ടികളാണ്, അതും പെൺകുട്ടികൾ. സ്വന്തമായി വീടില്ലാത്തവർ, സ്കൂളിൽ പോകാൻ ഭാഗ്യമില്ലാത്തവർ, രാത്രിയിൽ ചൂഷണങ്ങളെ ഭയപ്പെട്ട് കഴിയുന്നവർ. സർക്കാരിന്റെ ശിശുക്ഷേമ പ്രവർത്തനങ്ങളുടെ കണ്ണിൽ ഇതുവരെയും ഇവർ ഉൾപ്പെട്ടിട്ടില്ല. കുടുംബങ്ങളെ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ തന്നെ ആട്ടിയിറക്കിയപ്പോൾ ഈ കുട്ടികളും തെരുവിലായി. അങ്ങനെ പലരും പഠിത്തം ഉപേക്ഷിച്ചു. ലക്ഷ്മിയെ പോലെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകേണ്ട പോലീസ് തന്നെ രാത്രിയിൽ ക്രൗര്യം നിറഞ്ഞ മുഖവുമായി എത്തും. ചിലപ്പോൾ പണം തേടി, അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കായി. ബാക്കി കൂടക്കവാട ബീൻ ചുക്കിയിലേക്ക് वो तो पुलिस वाले को यूं भी नहीं सोचता है कि हां हम थोड़ी मदद करें सरकार की तरफ से. पुलिस वाले को खुद घूस खाने के लिए पैसे चाहिए. ഒരു നേരത്തെ ആഹാരത്തിനായി ഈ കുട്ടികൾ പകൽ മുഴുവൻ ഭിക്ഷയെടുക്കും. അല്ലാത്തവർ നിരത്തിൽ പൂക്കൾ വിൽക്കും. റോഡരികിൽ ജനിച്ചു വീണ, റോഡരികിൽ വളർന്ന തെരുവിന്റെ ഭാഗമാകുന്നു ഈ പിഞ്ചുകുട്ടികൾ. ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ദില്ലിയിൽ കൊടും തണുപ്പെത്തും. മുതിർന്നവർക്ക് പോലും കഴിയാനാകാത്ത കൊടും തണുപ്പിൽ ഈ പിഞ്ചുകുട്ടികൾ ഈ റോഡരികിൽ ഒരു കമ്പിളി പോലുമില്ലാതെ എങ്ങനെ കഴിഞ്ഞുകൂടും? ഞാൻ
ഡൽഹി തീസ്ഹസാരി മെട്രോ സ്റ്റേഷന് സമീപത്തെ ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് പോകാം. ആദ്യാക്ഷരം പഠിക്കുന്നതിന് മുമ്പ് ലഹരി മരുന്ന് രുചിച്ച കുട്ടികളാണ് ഇവിടെയുള്ളത്. 7 വയസ്സുകാരൻ രമൺ മുതൽ 15 വയസ്സുകാരൻ രാം വരെ. കുടുംബത്തിന്റെ സംരക്ഷണവും വിദ്യാഭ്യാസവും തുടങ്ങി തങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെട്ടു. മാത്രമല്ല തെരുവിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കും ഈ കുട്ടികൾ ഇരയായി. പലരും ആദ്യം പഠിച്ചത് മോഷണമാണ്. എടുത്തെറിയപ്പെട്ടത് കൈകളിൽ ചോരപൊടിയുന്ന ബാലവേലയുടെ കാഠിന്യത്തിലേക്കും. अब तो मैंने बहुत कम कर दिया, बीच में भी छोड़ दिया था, फिर पकड़ने मैंने ना था. अब थोड़ा वैसे बहुत कम करता हूँ, वैसे बंद हो गए. വിദ്യാഭ്യാസവും സംരക്ഷണവും ലഹരിയിൽ നിന്നുള്ള മോചനത്തിനായി കൗൺസിലിംഗും മദർ എന്ന NGO നൽകുന്നുണ്ട്. പകൽ ദില്ലി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഈ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ സംരക്ഷണം ലഭിക്കുമെങ്കിലും രാത്രിയായാൽ ഇവിടെ താമസിക്കാനാകില്ല, തെരുവിലേക്ക് തന്നെ ഇറങ്ങണം. They are leave from all these rag picking, all baggings and child labor. They are not doing all these type of activities. They are doing labor work in the parties and marriages. Like age is 16 to 17 years age children, they are doing labor work, and below 15 they are doing like after 6 o'clock some bagging like rag picking for own spend money, own personal like kharchas jaise hote hain, jaise chocolate wagera, toffees and all. അമ്മയ്ക്കൊപ്പം പാടത്ത് പണിയെടുക്കുന്ന രാഖിയുടെ വാക്കുകളിൽ ഇനി പറയുന്നതാണ് ശിശുദിനം. चाचा जी के जन्मदिन पे हम लोग जाते हैं, बहुत अच्छा लगता है, खाना भी मिलता है. ഇത് ഈ കുട്ടികളുടെ മാത്രം അവസ്ഥയല്ല, കുട്ടികൾക്ക് അറ്റമില്ലാത്ത അവകാശങ്ങളാണ് നമ്മുടെ രാജ്യം വാഗ്ദാനം ചെയ്യുന്നത്. നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് അതിൽ ഏറ്റവും പുതിയത്. എന്നിട്ടും 6 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള 50% കുട്ടികൾക്കും ഇപ്പോഴും സ്കൂളിൽ പോകാനാകുന്നില്ല. നല്ല ഭക്ഷണത്തിനും ആരോഗ്യത്തിനും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സംരക്ഷണം ലഭിക്കുന്നതിനുമുള്ള അവകാശമാണ് പിന്നീട്. എന്നിട്ടും 50% കുട്ടികൾക്കും ശരിയായ പോഷണം ലഭിക്കുന്നില്ല. ജനിക്കുന്ന 1000 കുട്ടികളിൽ 43% ജനനത്തിൽ തന്നെ മരിക്കുന്നുവെന്നാണ് യൂണിസെഫിൻ്റെ കണക്കുകൾ. 400,000-800,000 ഇടയിൽ കുട്ടികളാണ് ഇന്ത്യയുടെ തെരുവുകളിൽ ഇപ്പോഴും കഴിയുന്നത്. അതിൽ 51,000 കുട്ടികളും രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കപ്പെടുന്ന ഈ ദില്ലി തെരുവുകളിലാണുള്ളത്. ഇവരിൽ 50% പേരും ചൂഷണങ്ങൾക്കിരയാകുന്നു. 100,000-ത്തിനുമീതെ കുട്ടികളെ ഓരോ വർഷവും രാജ്യത്ത് കാണാതാകുന്നു. ബാലവേല ഇനിയും തുടച്ചു നീക്കാനായിട്ടില്ല. ലൈംഗിക പീഡനങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, അവയവ കച്ചവടം എന്നിവ വേറെ. ശിശുദിനങ്ങൾ പലതു കടന്നുപോയിട്ടും കണക്കുകൾ ഇങ്ങനെയാണ്. ശിശുദിനം കൊണ്ട് നാം എന്തു സ്വപ്നം കണ്ടോ അതൊന്നും നമുക്ക് ഇനിയും നേടാനായിട്ടില്ല. ബാലവേലയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കൈലാസ് സത്യാർത്ഥിയിലൂടെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ഇന്ത്യയിലെത്തിയ വർഷമാണ് 2014. കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ രാജ്യം ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന സന്ദേശം നൽകുന്നതുകൂടിയായിരുന്നു ഈ നോബൽ സമ്മാന നേട്ടം. ആയിരത്തി 1980 മുതൽ ഇന്നുവരെ 83,000-ത്തിലധികം കുരുന്നുകളാണ് കൈലാഷ് ശർമ്മ സത്യാർത്ഥിയുടെ ബച്ചപ്പൻ ബച്ചാവോ ആന്തോളനിലൂടെ ബാലവേലയിൽ നിന്ന് മോചിതരായത്, വിദ്യാഭ്യാസം നേടിയത്. വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും മറ്റുമായി വലിയ അംഗീകാരങ്ങൾ കൈലാഷ് സത്യാർത്ഥിയെ തേടിയെത്തിയപ്പോഴും രാജ്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ശ്രദ്ധിച്ചിരുന്നില്ല. ഒടുവിലാണ് മലാല യൂസുഫ് സായിക്കൊപ്പം സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കൈലാഷ് സത്യാർത്ഥിയിലൂടെ പാകിസ്ഥാനും ഇന്ത്യയും പങ്കുവച്ചത്. കാണാതെ പോയ കുട്ടികളെ കണ്ടെത്തുന്നതിനും ബാലവേലയിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുന്നതിനും കുട്ടികളുടെ ക്ഷേമത്തിനായുള്ള നിയമനിർമ്മാണങ്ങൾക്കുമായി കൈലാഷ് സത്യാർത്ഥിയും ബച്ചപ്പൻ ബച്ചാവോ ആന്തോളനും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുന്നു. നോ ചൈൽഡ് ഗോ മിസ്സിംഗ്, നോ ചൈൽഡ്. എവറി ചൈൽഡ് ഇസ് ട്രാഫിക്ഡ്, എവറി ചൈൽഡ് ഇസ് കിഡ്നാപ്ഡ്, എവറി ചൈൽഡ് ഇസ് സോൾഡ് ആൻഡ് ബോട്ട് ലൈക്ക് അനിമൽസ് ഓർ ഈവൻ വേഴ്സ് ദാൻ അനിമൽസ്. എവറി ചൈൽഡ്, ദോസ് ഹു റിമെയിൻ അൺട്രേസ്ഡ്, ദേ ആർ സോൾഡ് ഫോർ ചൈൽഡ് മാരേജസ്, ചൈൽഡ് ട്രാഫിക്കിംഗ്, ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, ചൈൽഡ് ലേബർ എക്സെട്ര എക്സെട്ര. സംടൈംസ് ഫോർസ്ഡ് ബേക്കറി, സംടൈംസ് സെയിൽ ഓഫ് ദെയർ ഓർഗൻസ്. സോ ദാറ്റ് ഇഷ്യൂ ഹാസ് ബീൻ റേസ്ഡ് ബൈ
BBA, Bachpan Bachao Andolan, in the public domain as well as in the judicial domain. And we have been able to get wonderful judgment last year with the, where the Supreme Court agreed that every single case has to be registered and as FIR. ചെറുതും വലുതുമായ സംഘടനകൾ മുതൽ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കി പ്രവർത്തിക്കുന്ന വ്യക്തികൾ വരെയുണ്ട് രാജ്യത്തെ ബാലാവകാശ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ. കൈലാഷ് സത്യാർത്ഥിക്ക് ലഭിച്ച സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം രാജ്യത്തെ ബാലാവകാശ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രചോദനമായി മാറി. പിന്നാക്ക സംസ്ഥാനമായ ഹരിയാനയിലെ ഫരീദാബാദിൽ പ്രയാസ് എന്ന സന്നദ്ധ സംഘടനയുണ്ടാക്കിയ മാറ്റങ്ങൾ വിപ്ലവകരമാണ്. സ്കൂളുകളിൽ പോകാതെ ചേരികളിലും തെരുവുകളിലും അലഞ്ഞ കുട്ടികളെ അവർ തെരഞ്ഞു പിടിച്ചു. ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് അവരെ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നു. കുട്ടികളെ പഠിപ്പിക്കാൻ പണമില്ലെന്ന് അമ്മമാർ കൈമലർത്തിയപ്പോൾ അവർക്ക് ഒരു തൊഴിലും വരുമാന മാർഗവും പ്രയാസ് സംഘടിപ്പിച്ചു നൽകി. സ്വയം തൊഴിൽ പരിശീലനവും ഉപകരണങ്ങളും നൽകി അന്തസ്സോടെ വരുമാനം നേടാൻ പഠിപ്പിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലൂടെ പ്രയാസ് വലിയ കൂട്ടായ്മയായി വളർന്നു. രാഗിണിയെപ്പോലെ മിടുക്കരായ നിരവധി വിദ്യാർത്ഥികളുണ്ടായി. റിക്ഷാ തൊഴിലാളിയാണ് രാഗിണിയുടെ അച്ഛൻ. പട്ടിണിക്കും കഷ്ടപ്പാടിനുമിടയിൽ രാഗിണിയെ സ്കൂളിലയക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. അവിടെ നിന്നാണ് രാഗിണിയെ പ്രയാസ് കണ്ടെത്തിയത്. രാഗിണി ഇന്ന് മിടുക്കിയായിരിക്കുന്നു, നല്ല പാട്ടുകാരിയായി വളർന്നിരിക്കുന്നു. मेरे फादर रिक्शा चालक हैं और मेरी मदर वो एक एसपीएल में धागा कटिंग का काम करते हैं जो कि कपड़ों में से निकाले हुए धागों को काटती हैं और मुझे इस गरीबी में होते हुए भी मुझे ऊपर तक पहुंचाने का उनका सपना है इसलिए मैं मम्मी पापा का बहुत बहुत धन्यवाद करूंगी कि इन लोगों ने इतना चाहा मेरे लिए इसलिए बहुत बहुत धन्यवाद और टीचरों का बहुत बहुत धन्यवाद परदेश जाके परदेश आ भूल न जाना पिया हो परदेश जाके परदेश आ भूल न जाना पिया. ഒരു കുടുംബത്തെ മുഴുവനായി ദത്തെടുത്താണ് പ്രയാസിന്റെ പ്രവർത്തനം. കുട്ടികൾക്ക് പുസ്തകങ്ങളും തണുപ്പകാലത്ത് കമ്പിളിയുടുപ്പുകളും സൗജന്യം. സേവനസന്നദ്ധരായ പ്രവർത്തകരാണ് ഇവിടെ ടീച്ചർമാരും തൊഴിൽ പരിശീലകരുമായി പ്രവർത്തിക്കുന്നത്. സ്കൂളുകൾ വിട്ട ശേഷം ആ സ്കൂൾ കെട്ടിടങ്ങളിൽ ചെന്ന് അവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണ് രീതി. വിദ്യാർത്ഥികളുടെ അമ്മമാർക്ക് അവരുടെ വീടുകളിലെത്തി തയ്യലടക്കമുള്ള സ്വയം തൊഴിലുകളും പരിശീലിപ്പിക്കും. प्रयास में पढ़ाने से मुझे इतना अच्छा लगता है शायद एक मंदिर में जाने से नहीं. मंदिर को अगर मंदिर हो और यहाँ प्रयास हो तो पहले मैं प्रयास में जाऊँगी, मंदिर में बाद में जाऊँगी. സർക്കാരുകൾ തോറ്റ് പിന്മാറിയിടത്താണ് കുട്ടികൾക്ക് വേണ്ടി ഏതാനും സംഘടനകളുടെ വിജയഗാഥ. ഇത്രയധികം സന്നദ്ധ സംഘടനകളുണ്ടായിട്ടും ശക്തമായ സർക്കാർ സംവിധാനങ്ങളുണ്ടായിട്ടും
മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുക എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയായി അവശേഷിക്കുകയാണ്. അവിടെയാണ് രാജേഷ് കുമാർ ശർമ്മ എന്ന ഒരു സാധാരണക്കാരനും യമുന തീരത്തെ ഒരു മെട്രോ സ്റ്റേഷൻ മേൽപ്പാലത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ സ്കൂളും ശ്രദ്ധേയമാകുന്നത്. ഈ ശിശുദിനത്തിലും നൽകാനുള്ള ഏറ്റവും നല്ല വാർത്തയും രാജേഷ് കുമാർ ശർമ്മയുടെ സ്കൂളിനെ കുറിച്ചാണ്. മേൽക്കൂരയായി മുകളിൽ മെട്രോ റെയിൽ കടന്നു പോകുന്ന പാലം, ചുമരിൽ കറുത്ത പെയിന്റ് കൊണ്ട് വരച്ച നാലു ചതുരങ്ങളിൽ ബ്ലാക്ക് ബോർഡുകൾ, നിലത്ത് വിരിച്ച പ്ലാസ്റ്റിക് ഷീറ്റ് ഇരിപ്പിടമാകുന്നു, നാല് കസേരകൾ, ഒരു കുടിവെള്ളപാത്രം, 90 കുട്ടികൾ. ഇത്രയുമാണ് രാജേഷ് കുമാർ ശർമ്മയുടെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള സ്കൂൾ. രാവിലെ 9 മുതൽ 11 മണിവരെയാണ് ക്ലാസുകൾ. സ്കൂളിൽ പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ചേരികളിൽ നിന്നുള്ള ഈ കുട്ടികൾ രാജേഷ് കുമാർ ശർമ്മയുടെ അണ്ടർ ബ്രിഡ്ജ് സ്കൂളിലെത്തുന്നു, ആവേശത്തോടെ പഠിക്കുന്നു. പണമില്ലാത്തതിനാൽ കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങിയ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് രാജേഷ് കുമാർ ശർമ്മ ഇപ്പോഴും ചേരികളിൽ കഴിയുന്ന കുട്ടികളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. രാജേഷ് കുമാർ ശർമ്മ ഒരു അധ്യാപകനോ വ്യവസായിയോ സമ്പത്തിൻ്റെ ഒരു ഭാഗം ചെലവഴിക്കാനായി സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയ ആളോ അല്ല. സ്വന്തം കുടുംബം പുലർത്താനായി തുടങ്ങിയ പലചരക്ക് കട 2 മണിക്കൂർ നേരത്തേക്ക് മറ്റൊരാളെ ഏൽപ്പിച്ചാണ് ഇദ്ദേഹം രാവിലെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനെത്തുന്നത്. കുട്ടികളാണ് രാജ്യത്തിൻ്റെ ഭാവിയെന്നും വിദ്യാഭ്യാസമുണ്ടെങ്കിൽ മാത്രമേ സമൂഹം രക്ഷപ്പെടൂവെന്നും ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. നയ ഭാരത് കാ നിർമ്മാൺ കർണാ ഹെ നയ സോച് ഉൻകെ അന്ദർ ജാഗ്രതി കർണി ഹെ തോ ബച്ചോ കോ എജ്യൂക്കേഷൻ കി തരഫ് അവശ്യ ഹി ലേ കർകെ ജായെ ജിസ്സേ കി ഉൻകാ പൂരെ ജീവൻ കാ സംസ്കാർ വഹീ സേ പൈദാ ഹോതാ ഹെ ജിസ് വ്യക്തി കെ പാസ് മേ ശിക്ഷ ഹെ വോ സബ് കുച്ച് കർ സക്താ ഹെ ജിസ്കെ പാസ് മേ ശിക്ഷ നഹീ ഹെ വോ കുച്ച് നഹീ കർ സക്താ ഹെ. പട്ടിണി മുറുകുമ്പോൾ ആഹാരം തേടി കുട്ടികൾ പഠനമുപേക്ഷിച്ച് തെരുവിലേക്ക് തന്നെ മടങ്ങുമെന്നും പണമില്ലെങ്കിൽ ഈ കുട്ടികളുടെ പഠിത്തം നിന്നുപോകുമെന്നും ഇദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത് തടയാൻ മധുര പലഹാരങ്ങളും പാനീയവും ഭക്ഷണവും യൂണിഫോമും പുസ്തകങ്ങളും എല്ലാം ഇദ്ദേഹം നൽകും. വിദേശ ഫണ്ടുകളും മറ്റും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വൻകിട NGOകൾക്ക് മുന്നിൽ അങ്ങനെയാണ് രാജേഷ് കുമാർ ശർമ്മ എന്ന സാധാരണക്കാരനും ഈ പാലത്തിന് താഴെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്കൂളും വ്യത്യസ്തമാകുന്നത്. കാലാകാലങ്ങളായി കുട്ടികൾക്ക് വേണ്ടി പ്രസംഗിക്കുകയല്ലാതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടില്ലാത്ത നമ്മുടെ സർക്കാരുകൾക്ക് കൂടി വലിയ ഉത്തരവാദിത്വമുണ്ട് കുട്ടികൾ ഇന്നും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക്. അതിനിടയിലും അവരെ കൈപിടിച്ചുയർത്താനെത്തുന്ന ചില നല്ല പ്രവർത്തനങ്ങളെ കാണാതിരുന്നുകൂടാ. വരും നാളുകളിൽ ഇനിയും നമ്മുടെ കുട്ടികൾക്ക് നല്ല പ്രഭാതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ ശിശുദിനത്തിൽ നമുക്ക് ആശംസിക്കാം. അകലങ്ങളിലെ ഇന്ത്യയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. അകലങ്ങളിലെ ഇന്ത്യയുടെ പുതിയ ലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ കാണാം. നമസ്കാരം.